നമസ്കാരം. വീണ്ടും ഒരു ശിവരാത്രി കൂടി എത്തുകയാണ്. ശിവമയമായ രാത്രിയാണ് ശിവരാത്രി. ശിവം എന്നാൽ മംഗളം എന്നായതിനാൽ മംഗളരാത്രിയാണ് ശിവരാത്രി. എങ്ങനെയാണ് ശിവരാത്രി നമ്മൾ ആചരിക്കേണ്ടത്? എന്തൊക്കെ പ്രത്യേകതകളാണ് ശിവരാത്രിക്കുള്ളത്? ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗിലെ ആചാര്യ എസ് ഗിരീഷ് കുമാർ സംസാരിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. വീണ്ടും ഒരു ശിവരാത്രി വരികയാണ്. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമന്മഹാദേവായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശിവ എന്നുള്ള ശബ്ദത്തിന് കല്യാണം മംഗളം എന്നാണ് അമരകോശത്തിൽ പറയപ്പെടുന്നത്. എല്ലാ മംഗളവും എല്ലാ കല്യാണവും നമുക്ക് നേടിത്തരുന്ന ഒരു പരമമായ ഈശ്വരനാണ് പരമശിവൻ, അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ആ പരബ്രഹ്മത്തിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ദേവത. ശിവ എന്നുള്ള ശബ്ദം വേദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ മഹിമയെ കുറിച്ച് പറയുന്ന നമകം ചമകം എന്ന യജുർവേദത്തിൽ വരുന്ന ഭാഗത്തിൽ നമ ശിവായ ച ശിവതരായ ച എന്ന് പറയുന്നുണ്ട്. അപ്പോ വേദപ്രതിപാദനാണ് ഭഗവാൻ. വേദം തന്നെ ആ ശിവന്റെ ശ്വാസ ഉച്ഛ്വാസം ആണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ പരമശിവന്റെ ആരാധനയാണ് ഈ ശിവരാത്രി എന്നുള്ള ഈ മഹോത്സവം. എല്ലാ മാസത്തിലും ശിവരാത്രി ഉണ്ട്. എല്ലാ മാസത്തിലെയും ആ ചതുർദശി, ഓരോ മാസത്തിലും ആ അമാവാസയ്ക്ക് മുമ്പുള്ള ചതുർദശിയെ നമ്മൾ ശിവരാത്രിയായി ആരാധനം ചെയ്യുന്നു. കുംഭമാസത്തിൽ വരുന്ന ആ ചതുർദശിയാണ് നമ്മൾ മഹാശിവരാത്രി എന്ന് പറയുന്നത്. എന്താണ് ഈ ചതുർദശിയുടെ പ്രത്യേകത, ഈ കുംഭമാസത്തിലെ ചതുർദശിയുടെ പ്രത്യേകത എന്ന് നോക്കിയാൽ, നമ്മുടെ കർമ്മേന്ദ്രിയം 5, ജ്ഞാനേന്ദ്രിയം 5, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, അങ്ങനെ ഈ 14 കടന്നാണ് നാം ആത്മജ്ഞാനം നേടുന്നത്. ആ 14 കടക്കുന്നതിന് ഈ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ആ 14 കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആത്മാവ് എന്താണെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയ, ഈ മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഇതിനെയെല്ലാം കടന്നുള്ള ആ പരബ്രഹ്മത്തിനെ അറിയുന്നതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഈ കുംഭമാസത്തിലെ ശിവരാത്രിയുടെ അന്ന് ചെയ്യുന്നത്. ഈ ഉത്തരായണ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുംഭമാസത്ത് വരുന്ന ശിവരാത്രിയിൽ, ആ ചതുർദശിയിൽ, ആ ഒരു എനർജിയുടെ, ശക്തിയുടെ ഒരു വിശേഷമായിട്ടുള്ള ഒരു ചലനം അന്ന് രാത്രി ഉണ്ടാകുന്നു. ഊർധ്വ രീതിയിൽ മുകളിലേക്ക് ആ ഒരു ശക്തിയുടെ പ്രവാഹമുണ്ടാകും. അതുകൊണ്ട് അന്ന് നമ്മൾ ഉറങ്ങാതെ രാത്രിയുടെ 4 യാമങ്ങളിലും ആ പരമമായിട്ടുള്ള ആ ചൈതന്യത്തിനെ, പരമശിവനെ ആരാധിക്കണം എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഒരു ദിവസത്തിൽ 8 യാമങ്ങളുണ്ട്. അതിൽ രാത്രി 4 യാമങ്ങൾ, ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അങ്ങനെ 4 യാമം ചേരുന്ന ഒരു രാത്രി, അങ്ങനെ ഓരോ യാമത്തിലും ഈ പരമശിവനെ നാം ഷോഡശോപചാര പൂജ ചെയ്ത് അദ്ദേഹത്തിനെ ആരാധനം ചെയ്യണം. അതാണ് ഈ ശിവരാത്രിയുടെ മഹിമ. അങ്ങനെ ആരാധനം ചെയ്യുമ്പോൾ വൈദികമായിട്ടുള്ള രീതിയിലും ആരാധനം ചെയ്യാം, പൗരാണികമായിട്ടുള്ള രീതിയിലും ആരാധനം നമുക്ക് ചെയ്യാം. ഈ വൈദികമായിട്ടുള്ള രീതിയിൽ രുദ്രം ചമകം എന്ന ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്ന വേദഭാഗം പറഞ്ഞാണ്
ഭഗവാനെ അന്ന് ആരാധനം ചെയ്യുന്നത്. ഈ പരമശിവന് ഭഗവാന് രണ്ട് രൂപങ്ങളുണ്ട്. ഘോരാന്യ ശിവാന്യ, അദ്ദേഹത്തിന് ഘോരരൂപവുമുണ്ട് ശിവരൂപവുമുണ്ട്. എന്താണ് ഈ ഘോരരൂപം? ആരൊക്കെയാണോ അധർമ്മത്തിനായി പ്രവർത്തിക്കുന്നത്, അധർമ്മികളായി പ്രവർത്തിക്കുന്നത്, അവരെയെല്ലാം ശിക്ഷിച്ച് ധർമ്മമാർഗത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഈശ്വരനുണ്ട്. അങ്ങനെ അധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും എല്ലാം നേരിടേണ്ടി വരികയും അപ്പോൾ അവർ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശേഷിച്ച് ഈ രുദ്രം ചമകം പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരമശിവൻ ശിവരൂപമായി മാറി അദ്ദേഹം എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ആ പരമശിവൻ്റെ ഒരു വൈശിഷ്ട്യം. വിശേഷിച്ചും ആ ശിവരാത്രി ദിവസത്തിൽ നമ്മൾ ഈ നാല് യാമത്തിലും പരമശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെട്ട എല്ലാ കഷ്ടങ്ങളും മാറി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അദ്ദേഹത്തിനെ നമസ്കാരപ്രിയൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രുദ്രത്തിലെല്ലാം നമോ നമോ എന്ന് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് നമസ്കാരം കൊണ്ടും അഭിഷേകം കൊണ്ടും അദ്ദേഹം അഭിഷേകപ്രിയനുമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സന്തോഷിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിച്ചു തരികയും ചെയ്യും എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. എങ്ങനെയാണ് ആരാധനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ശിവക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ശിവലിംഗ രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ലിംഗരൂപത്തിൽ എന്താണ് ആ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത, ആ ശിവലിംഗത്തിൽ എന്ത് നമ്മൾ ഒരു നെയ്യ് ഒഴിച്ചാലും അല്ലെങ്കിൽ ഒരു പാല് അഭിഷേകം ചെയ്താലും എന്ത് ചെയ്താലും ആ ശിവലിംഗത്തിൽ അതൊന്നും അത് ഒട്ടിപ്പിടിക്കുകയില്ല. എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു രൂപമാണ് ഭഗവാന്റെ രൂപം. അദ്ദേഹത്തിന് യാതൊരു ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇല്ല എന്ന ഉള്ള ഒരു രൂപത്തിലാണ് ലിംഗവടിവത്തിൽ ഭഗവാൻ ഇരിക്കുന്നത്. ആ ലിംഗ സ്വരൂപത്തിൽ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്ത് പല ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ശിവരാത്രി ദിവസത്തിൽ ആരാധനമായിട്ട് ചെയ്തു വരുന്നത്. പുരാണപ്രദമായി നോക്കുമ്പോൾ പുരാണത്തിൽ ഈ ലിംഗം ഉദ്ഭവിച്ച ദിവസം എന്ന് ഈ ശിവരാത്രിയെ പറയപ്പെടുന്നു. എങ്ങനെയാണ് ലിംഗം ഉത്ഭവിച്ചത് എന്ന് നോക്കിയാൽ, ഈ ശിവരാത്രിയുടെ ദിവസത്തിൽ അദ്ദേഹം സ്ഥൂലരൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു അഗ്നിയുടെ രൂപത്തിൽ, ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥൂലരൂപമായിട്ടുള്ള ഭഗവാന്റെ സൂക്ഷ്മരൂപം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം. ഈ സ്ഥൂലരൂപമായി കാണുന്ന ഈ ശിവലിംഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ആ ശിവലിംഗത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എല്ലാ ദേവതകളുടെ സാന്നിധ്യവുമുണ്ട്. അതിൻ്റെ ആ നാളത്തിൽ ആ ശക്തിയുടെ ചൈതന്യം ആ നാളത്തിൽ ഉണ്ട്. അപ്പോൾ സകല ദേവതകളുടെയും ഒരു ചൈതന്യം ആ ശിവലിംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവായിട്ടുള്ള ആദിത്യൻ്റെയും ആത്മാവാണ്. ആദിത്യാത്മക ശ്രീ രുദ്രം, ആദിത്യൻ്റെ ആത്മാവാണ് ഭഗവാൻ രുദ്രൻ എന്ന് പറയുന്ന ശിവൻ. അതുകൊണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിട്ടുള്ള ആ സൂര്യൻ്റെയും ആത്മാവാണ് ഈ ഈ ശിവൻ എന്നുള്ള ആ ചൈതന്യം. അത് പരബ്രഹ്മ സ്വരൂപമാണ്. ആ പരബ്രഹ്മ സ്വരൂപം നമുക്ക് സ്ഥൂലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിയുടെ ഒരു ഗോളരൂപത്തിൽ അഗ്നിസ്വരൂപമായിട്ട് ലിംഗമായിട്ട് അന്ന് കാണപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ശിവരാത്രിയായി അന്ന് ആഘോഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പുരാണപരമായിട്ടുള്ള ഒരു കാരണം. മാത്രമല്ല, ഈ ശിവൻ്റെ ആ ഒരു ശിവലിംഗത്തിൻ്റെ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കണ്ടുപിടിക്കാനായി ബ്രഹ്മാവും വിഷ്ണുവും
പോയി, പക്ഷെ അത് സാധിച്ചില്ല, അവർ തിരിച്ചു വരികയും ചെയ്തു എന്നുള്ള ആ ആരാണ് വലുത്, ബ്രഹ്മാവാണോ വലുത്, വിഷ്ണുവാണോ വലുത് എന്ന അവർ തമ്മിൽ ഒരു മത്സരമുണ്ടായപ്പോൾ ആ ലിംഗരൂപത്തിൽ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അതിൻ്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും കണ്ടുപിടിക്കാനായി രണ്ടുപേരെയും പറയുകയും അവർ പോയി അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവരുടെ അഹങ്കാരം അടങ്ങുകയും എല്ലാത്തിൻ്റെയും മുകളിലാണ് ഈ പരമമായിട്ടുള്ള ചൈതന്യം, പരബ്രഹ്മ സ്വരൂപമുണ്ട് എന്ന് മനസ്സിലാകുകയും ചെയ്തു എന്നും പുരാണങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ ശിവരാത്രി ദിവസത്തിന് ആഘോഷം, നമ്മൾ ശിവനെ പ്രാർത്ഥിക്കണം, അന്ന് ശിവനെ പൂജിക്കണം എന്നുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ധാരാളം കഥകൾ പുരാണത്തിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ തത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ തന്നെ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവ് ആണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു സാധനത്തിലും, ഏതൊരു ഈ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിലും ഇമ്മൂവബിൾ ഓബ്ജക്ട്സിലും, ചലിക്കുന്നതിലും ചലിക്കാതിരിക്കുന്നതിലും എല്ലാത്തിനും ഉള്ള ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഈ പരമാത്മാവായ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു 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 ചൈതന്യമാണ്. ജഗത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ചലിക്കുന്നതുമുണ്ട് ചലിക്കാത്തതുമുണ്ട്. ആ ചലിക്കുന്നതിൻ്റെയും ചലിക്കാത്തതിൻ്റെയുമായിട്ടുള്ള ഈ ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവാണ് ആ ശിവൻ. ജഗതസ്തസ്തുഷ്ഛ എന്ന് വേദം പറയുന്നു. ആ ജഗത്തിൻ്റെ, ഈ ജഗത്ത്, ഈ ലോകം ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം എന്താണ്? സൂര്യനാണ്. ആ സൂര്യന് എങ്ങനെയാണ് ചൈതന്യം കിട്ടുന്നത്? ഈ ശിവൻ്റെ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു ചൈതന്യമാണ് സൂര്യനകത്ത് തന്നെ ആ ഈ ചൈതന്യമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ സൂര്യനകത്തിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നതും നമ്മുടെ ഓരോരുത്തരുടെ അകത്തിരിക്കുന്ന ജീവാത്മ ചൈതന്യവും ആ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള ആ പരമേശ്വരൻ്റെ ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഓരോ ജീവാത്മാവിലും ചൈതന്യമായി കാണപ്പെടുന്നത്. ആ ജീവാത്മ ചൈതന്യം പരമാത്മ ചൈതന്യമാണ് എന്ന് നമുക്ക് റിയലൈസ് ചെയ്യുന്നതിനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ശിവരാത്രി ദിവസം. അന്ന് ഭഗവാനെ ആരാധിക്കുക, ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ച്, പ്രത്യേകിച്ച് ബില്വ പുഷ്പം ശിവന് വളരെ വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ദളമുള്ള ബില്വ പത്രം, അത് നമ്മുടെ മൂന്ന് ഗുണങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ബില്വ പത്രം കൊണ്ട് ശിവന് അർച്ചന നടത്തുക, അതുപോലെ ശിവന് ധാരാളം ദ്രവ്യങ്ങൾ കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക, പാല്, തൈര്, നെയ്യ്, എണ്ണ, ഇങ്ങനെ 16 വളരെ പ്രധാനമുള്ള ആ സാധനങ്ങൾ കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് എല്ലാം ശിവൻ്റെ ആരാധന ക്രമമാണ്. അതുപോലെയാണ് ശിവരാത്രി ദിവസത്തിൽ എടുക്കുന്നതായിട്ടുള്ള വ്രതം. ആ ദിവസത്തിൽ രാവിലെ കുളിച്ച് അന്ന് ആഹാരം കഴിക്കാതിരിക്കുന്നത് വളരെ ഉത്തമം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അരി ആഹാരം ഒന്നും കഴിക്കാതെ അന്ന് ഫ്രൂട്ട്സും ലിക്വിഡും എല്ലാമുള്ള ആഹാരം കഴിച്ച് അന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ഒരു നേരം എന്തെങ്കിലും ആഹാരം കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു നേരം ആഹാരം കഴിച്ച് അന്ന് രാത്രി മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിച്ച് ശിവൻ്റെ തന്നെ ഒരു ഒരു പൂജകളിലും ആരാധനകളിലും അന്ന് ആ ദിവസം മുഴുവൻ, ആ രാത്രി മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതി കിട്ടും എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ കാണപ്പെടുന്നത്. നമസ്കാരം.